എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയുള്ള സാധാരണ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്ന കമ്പനികൾ മാർക്കറ്റ് ഇടിയുന്ന സമയത്ത് സാധാരണ മാർക്കറ്റ് ഇടിയുന്നതിൻ്റെ ഇരട്ടിയോളമൊക്കെ ഇടിയാറുണ്ട്. അത് നമ്മളുടെ സ്റ്റോക്ക് സെലക്ഷനിലുള്ള പാളിച്ച കൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ സേഫായിട്ടുള്ള ചില സ്റ്റോക്കുകളിൽ നിക്ഷേപിച്ചിട്ട് വലിയ തെറ്റില്ലാത്ത റിട്ടേൺ നേടിത്തരാൻ സാധിക്കുന്ന ഒരു സ്മോൾ കേസ് ഉണ്ട്. സേഫ് ഹെവൻ എന്ന് പറഞ്ഞ സ്മോൾ കേസാണ്. അതിനെപ്പറ്റിയാണ് ഇന്ന്. ഞാൻ സുബീഷാണ്. റുപ്പി മംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പി മംഗ് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുതരുന്നത് ഞാനാണ്. മാർക്കറ്റ് ഉയരുമ്പോൾ താരതമ്യേന നല്ല രീതിയിൽ ഉയരുകയും മാർക്കറ്റ് താഴുമ്പോൾ വലിയ തെറ്റില്ലാത്ത രീതിയിൽ പിടിച്ചു നിൽക്കുകയും ചെയ്യുന്ന സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് മാർക്കറ്റ് കണ്ടീഷനിലും നമുക്ക് നേട്ടം നേടാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകളുടെ ബീറ്റ ചെറിയ അളവിലായിരിക്കണം. സാധാരണഗതിയിൽ മാർക്കറ്റ് 1% ഇടിയുന്ന സമയത്ത് നമ്മളുടെ സ്റ്റോക്ക് 2% ഇടിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റോക്കിൻ്റെ ബീറ്റ 2 പറയാം. അതേപോലെ തന്നെ നമ്മൾ മാർക്കറ്റ് ഇടിയുന്നത് 1%, പക്ഷേ നമ്മളുടെ സ്റ്റോക്ക് ഇടിയുന്നത് 0.5% എന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റോക്കിൻ്റെ ബീറ്റ 0.5 ആണെന്ന് പറയാം. അപ്പോൾ ഈ ചെറിയ ബീറ്റ ഉള്ള ബീറ്റ വാല്യൂ ചെറുതായിട്ടുള്ള സ്റ്റോക്കുകളിൽ നമ്മൾ നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റോക്കുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് താരതമ്യേന സുരക്ഷിതമായിരിക്കും. അപ്പോൾ അങ്ങനെ താരതമ്യേന ചെറിയ ബീറ്റയുള്ളതും എന്നാൽ വളരെ നല്ല നേട്ടം തരാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളുടെ കൂട്ടത്തിനെയാണ് സേഫ് ഹെവൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്മോൾ കേസ് വഴി പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഈ സേഫ് ഹെവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്മോൾ കേസിൽ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞിട്ടുള്ള സ്റ്റോക്കുകൾ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുകയും അത് സാധാരണഗതിയിൽ മാർക്കറ്റ് ഇടിയുമ്പോൾ വലിയ താഴ്ച വരാത്ത തരത്തിലുള്ള വലിയ നഷ്ടം വരാത്ത തരത്തിലുള്ള സ്റ്റോക്കുകളായതുകൊണ്ട് നമ്മളുടെ ഒരു ഉയർച്ച താഴ്ചകളെ ഒരു പരിധിവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സ്മോൾ കേസുകൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമാണ്. എല്ലാ ഡിമാറ്റ് അക്കൗണ്ടിലും അതിനുള്ള ഓപ്ഷൻ ഇല്ല. സെറോദയുടെയും 5paisa ഡിമാറ്റ് അക്കൗണ്ടുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ സ്മോൾ കേസുകൾ നിക്ഷേപിക്കാം. അതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ സ്മോൾ കേസുകൾ വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ലാർജായിട്ടുള്ള സെൽ ഓഫ് വലിയൊരു ഒരു താഴ്ച മാർക്കറ്റിലുണ്ടായാലും നമ്മൾക്ക് ഒരു തെറ്റില്ലാത്ത റിട്ടേൺ കിട്ടുന്ന സേഫ് ഹെവൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്മോൾ കേസിൻ്റെ ഡെമോ കാണാം. ഈ വീഡിയോ ഇതുവരെ ഇഷ്ടപ്പെട്ടു എന്നെങ്കിൽ ലൈക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാം. ഞാനിപ്പോൾ എൻ്റെ മൊബൈലിലെ സ്മോൾ കേസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഡിസ്കവർ എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ സെർച്ച് ചെയ്യുകയാണ് സേഫ് എന്ന്. ഞാൻ സെർച്ച് ചെയ്യുകയാണ് സേഫ് ഹെവനു വേണ്ടിയിട്ട്. SAF ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സേഫ് ഹെവൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്മോൾ കേസ് ലിസ്റ്റായി. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് അവിടെ കാണിക്കാം അത് ലോ ബീറ്റ സ്റ്റോക്കുകളിൽ മോഡറേറ്റ് റിസ്ക് ഉള്ള ഒരു തരത്തിലുള്ള സ്മോൾ കേസാണ്. അത് 21.84% വാർഷിക നേട്ടം തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ഒരു ഇക്വിറ്റി മൾട്ടി ക്യാപ് മ്യൂച്വൽ ഫണ്ടിനേക്കാൾ നല്ല റിട്ടേൺ കൺസിസ്റ്റൻ്റ്ലി തന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്മോൾ കേസാണ് എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഞാൻ 3 ഡീറ്റെയിൽസ് നോക്കുമ്പോഴും നമ്മൾക്ക് നല്ലൊരു റിട്ടേൺ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കത് അത് എന്തിന് വേണ്ടിയിട്ടുള്ള സ്മോൾ കേസാണെന്ന് നിങ്ങൾക്കിവിടെ ഇതിൽ ഓവർ വ്യൂവിൽ കാണാനായിട്ട് സാധിക്കും. അതായത് മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റിയെ വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് ഈ സ്മോൾ കേസിലുള്ള സ്റ്റോക്കുകൾ സാധിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോക്കുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. CCL പ്രൊഡക്ട്സ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ITC, എംഫസിസ്, അങ്ങനെയുള്ള സ്റ്റോക്കുകളാണ് ഇതിലുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റോക്കുകളുടെ എണ്ണമൊക്കെ നിങ്ങൾക്ക് നോക്കുന്നതിനായിട്ട് ഇവിടെ കാണാം. ഇപ്പോൾ ഞാൻ ഷെയർസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ കാണാം ആൽക്കം ലാബ്സ് 1 CCL പ്രൊഡക്ട്സ് 10 ഹിന്ദുസ്ഥാൻ യൂണിലിവർ 1 ITC 12 എംഫസിസ് 2 നാരായൺ ഹൃദയാലയ 6 SJVN അങ്ങനെ നമ്മൾക്ക് പലതരത്തിലുള്ള സ്റ്റോക്കുകളാണ് അതിലുള്ളത്. ഇപ്പോൾ ഒരു സ്മോൾ കേസ് വാങ്ങുന്നതിനായിട്ട് ഇന്നത്തെ വില അനുസരിച്ച് 18,914 വേണ്ടത്. ഇതിലിപ്പോൾ ലാർജ് ക്യാപ്പ് ഫണ്ടുകൾ ലാർജ് ക്യാപ്പായിട്ടുള്ള സ്റ്റോക്കുകളിൽ 44.6%, മിഡ് ക്യാപ്പായിട്ടുള്ളത് 18%, സ്മോൾ ക്യാപ്പായിട്ടുള്ളത് 40%. ഇതിലിനിയിപ്പോൾ ബൈ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് നൗ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മളുടെ സ്മോൾ കേസ് വാങ്ങാനും അത് നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ആ സ്റ്റോക്കുകൾ കൊണ്ടുവരാനും സാധിക്കും. വളരെ നല്ലൊരു സ്മോൾ കേസാണിത്.
നിങ്ങൾ ഈ ഡെമോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും സേഫ് ഹെവൻ സ്മോൾ കേസുകൾ മാർക്കറ്റിൻ്റെ ഉയർച്ച താഴ്ചകളെ ഒരു പരിധിവരെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള സ്റ്റോക്കുകളുള്ളതാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഒരു ചെറിയ റിസ്ക് ഉള്ള സ്റ്റോക്കുകൾ നിക്ഷേപിച്ച് വലിയ ഒരു നേട്ടം നേടാനുള്ള ഒരു ഓപ്ഷനായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള മറ്റൊരു ടെക്നിക്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഈ വലിയ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകളെ ഇത് കൂടുതലായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്, അതിൻ്റെ പ്രൊപ്പോർഷൻ കൂട്ടാറുണ്ട്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾ പോലുള്ള വലിയ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രാക്ക് ചെയ്തുകൊണ്ട് നടക്കുന്നതായതുകൊണ്ട് ഒരു പരിധിവരെ ഇത് സേഫ് ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. എന്തായാലും നിങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് സ്മോൾ കേസ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ടില്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടതെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രണ്ട് വീഡിയോകൾ കൂടെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആസ്ക് റിപ്പീമിംഗ് സർവീസിൻ്റെ 8848030 018 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം.